എന്താണ് ഇപ്പൊ നമ്മൾ അടിയന്തരമായിട്ട് എന്താ ചെയ്യാൻ പറ്റുക? ഏതായാലും അടിയന്തരമായിട്ട് പണി തുടങ്ങും. പിന്നെ ഞങ്ങളൊരു ആദ്യം ഒരു പഠനം നടത്താൻ IIT എഞ്ചിനീയർമാരൊക്കെ വരുന്നുണ്ട്. വന്നതിന് ശേഷം ഇതിനെങ്ങനെ അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അവർ വന്നിട്ടുണ്ട് IIT എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇത് വെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാനും ഈ തോട്ടിൽ ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഒരു റീറ്റെയിനിങ് വേണമെന്ന് ഉദ്ദേശിച്ചത്. നേരത്തെ ഞാൻ വരുന്നതിന് മുന്നേ KSRTയുടെ CMD ശ്രീ പ്രമോദ് ഇവിടെ വന്നു, അദ്ദേഹം ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ വന്ന് കണ്ടെയ്നേഷൻ ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇപ്പം എം എൽ എ പറഞ്ഞു ഒരു കുറച്ച് നമ്മുടെ സ്കീമിന് കുറച്ച് ഫണ്ട് അദ്ദേഹം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളും KSRTയും കൂടെ ചിലവാക്കിയതാണ്. അത് നാണക്കേടാണ്. മാധ്യമങ്ങളിലെ എല്ലാ ദിവസവും മഴ പെയ്യുമ്പോൾ മഴ പെയ്യുമ്പോൾ ഒരു നാണക്കേടാണ്. പക്ഷെ നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോൾ ഈ വെള്ളം പമ്പ് ചെയ്ത് വേറെ സ്ഥലത്ത് കളയാമെന്ന് വിചാരിച്ചാൽ പ്രത്യേകിച്ച് സോഴ്സൊന്നും കാണുന്നില്ല. നമ്മൾ ശ്രമം നടത്തുകയാണ്. ഇതെല്ലാം പൊക്കുന്ന അകമൊക്കെ പൊക്കി റെഡിയാക്കും. പക്ഷേ നിങ്ങളും കൂടെ എന്തെങ്കിലും ഐഡിയ പറയണം. കാരണം ഈ വെള്ളം ഉണ്ടാവില്ല. അവസാനം ഇത് കഴിയുമ്പോൾ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് വെള്ളം പൊങ്ങിയോ എന്ന് ചോദിക്കരുത്. നമ്മളൊരു ശരിയായ ഒരു സോഴ്സും ആർക്കും പറയാനില്ല. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന റെയിൽവേ ട്രാക്കിനടിയിൽ കൂടി വെള്ളം അപ്പുറത്ത് കൊണ്ടു ചാടിക്കാമെന്നാണ് പറയുന്നത്. ഒരു പമ്പ് റെയിൽവേയുടെ അനുവാദം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. കലങ്ങനടി കൂടെ കൊണ്ടുവരാണ്. കലങ്ങുണ്ടായാലും അടി കൂടെ പൈപ്പ് വലിച്ച് അപ്പുറത്ത് കൊണ്ടുപോയാൽ വെള്ളം അല്ല, ഇതിനെ ഒന്ന് സട്ടറേജ് വൃത്തി പൊളിയൊന്നുമില്ല, പൊളിക്കുന്നില്ല. ഇതിനെ കെട്ടണം തന്നെ വൃത്തിയാക്കി, ഇത് തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നില്ല. പൊളിക്കുന്നൊന്നുമില്ല. പൊളിക്കാനുള്ള പൈസ ഒന്നും നമ്മുടെ ഇല്ല. ഇതിനെ അപ്പുറത്ത് വൈറ്റിലെ ഹബ് ഇത് വരുന്നുണ്ടല്ലോ, സ്മാർട്ട് സിറ്റിയുടെ ഹബ്ബ് വരുന്നുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ സംരക്ഷിക്കും. അതൊക്കെ ഈ കൂട്ടത്തിൽ വൃത്തിയാക്കാം. ആ ടോയ്ലറ്റൊക്കെ നശിച്ച് കിടക്കണം. അപ്പൊ ആൾക്കാർ പറഞ്ഞ അവിടെ അതെല്ലാം പൊട്ടി ഒഴുകയാണ്. ഇത് ഒന്നാമത്തെ കാര്യം തന്നെ, വെള്ളം പോകാതെ വരുമ്പോൾ ഈ സെപ്റ്റിക് ടാങ്ക് എല്ലാം പെട്ടെന്ന് നിറയും. അതിനൊരു STP വയ്ക്കുന്ന കാര്യം നമ്മൾ ആലോചിക്കുകയാണ്. അതുകൂടെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വയ്ക്കും. കാരണം ഇവിടെ വരുന്ന ഇത്രയും ടോയ്ലറ്റ് എല്ലാം പൊളിച്ച് പുതിയതായിട്ട് പണി. പക്ഷെ അത് ഇനി ടെൻഡർ വിളിച്ച് ഈ 5 രൂപ 10 രൂപ ആൾക്കാർ കൊടുക്കുന്ന പരിപാടിയില്ല. അതിന് ഉത്തരവാദിത്തോടെ ചെയ്യാൻ പറ്റുന്ന ഏജൻസികൾക്ക് ഇനി നമ്മൾ KSRTയുടെ ടോയ്ലറ്റ് കൊടുക്കുന്നു. എല്ലാ ദിവസവും മന്ത്രി ഇവിടെ വയ്ക്കാൻ പോകും. നമുക്കൊരു ക്യാമറ വയ്ക്കാം, എന്നിട്ട് അതിന്റെ അറ്റത്ത് ഒരറ്റത്ത് CMD ഒരറ്റത്ത് മന്ത്രിയും ഇരുന്ന് നോക്കാം. പുതിയ സ്റ്റാൻഡ് നമ്മളെ MOU ഒപ്പിട്ടുണ്ട്, ഇവിടെ സ്ഥലം കൊടുക്കാറ്. പക്ഷെ അവിടെ ചതുപ്പാണ് തന്നിരിക്കുന്നത്, പകരം വൈറ്റിൽ തന്നിരിക്കുന്ന ചതുപ്പാണ്. അത് ഞങ്ങൾ നികത്തിയെടുക്കണമെങ്കിൽ കോടിക്കണക്കിന് വേണം. അപ്പൊ അതൊന്ന് മാറ്റിത്തരും. എഗ്രിമെന്റ് MOU ആയിട്ടുണ്ട്, എഗ്രിമെന്റ് അവാദ ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷെ അത് ചതുപ്പായതുകൊണ്ടുള്ള വിഷമത്തിലാണ് നിൽക്കുന്നത്. ചതുപ്പ് നികത്തണമെങ്കിൽ കോടിക്കണക്കിന് വേണം. അപ്പൊ അത് ഒന്ന് പരിഹരിച്ച് തരണം. MLA MBA കൂടെ ചേർന്ന് ചതുപ്പ് KSRTയുടെ തലയെ വെച്ചിട്ട് സിറ്റിയിലുള്ള സ്ഥലം കൊണ്ടുപോകാൻ പറ്റത്തില്ല. അല്ല, നിങ്ങൾ എന്ത് സജഷൻ? ഞാൻ അല്ലെ ഉയർത്താൻ തീരുമാനിച്ചു. അവിടെ ഒരു റീറ്റെയിനിങ് വാൾ, ആ തോട്ടിലെ വെള്ളം അഴുക്കുള്ള കിടക്കാതിരിക്കാൻ വേണ്ടി അങ്ങറ്റം വരെയും ഒരു റീറ്റെയിനിങ് വാൾ കോൺക്രീറ്റിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഫില്ല് ചെയ്ത് തരും. കാരണം ഇതിന്റെ ജോയിന്റ് വന്നാൽ ചിലപ്പം ലീക്ക് വരും. അപ്പൊ ഞങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇപ്പൊ സ്പോട്ട് അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ 12 മീറ്റർ ഉണ്ട്, അതിനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് ഒരു ഈ ഹൈറ്റിൽ ഒരു കോൺക്രീറ്റ് വാള് പണിയും. അപ്പൊ അതിലൂടെ വെള്ളം ഇങ്ങോട്ട് തള്ളിക്കയറത്തില്ല. അത്രയും ഒരു ഉപകാരം കിട്ടും. പിന്നെ ഇതിൽ വരുന്ന പെയ്ത്ത വെള്ളമല്ല, ഈ ചുറ്റുമുള്ള ഓടെ തന്നെ വൃത്തിയാക്കിയിട്ട് ഒരു സമ്പില് കടിക്കും. ഈ ഗ്രൗണ്ട് ഉയർത്തും. ഗ്രൗണ്ട് ഉയർത്തുന്ന വെച്ചാൽ ഇനി ഉയർത്തി പറ്റുമാണ്, റോഡ് പൊങ്ങിപ്പോയിരിക്കാൻ. അല്ലെങ്കിൽ റോഡിൽ നിന്ന് വെള്ളം കയറാതിരിക്കാനുള്ള എന്തെങ്കിലും സംവിധാനത്തെ പറ്റി നോക്കാം. അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് വരുന്നത് തോട്ടിലെ വെള്ളം തടഞ്ഞു. ഇനിയിപ്പോൾ ആ ഇറങ്ങുന്ന ഭാഗത്ത് ഒരു ഓട പോലെ വെള്ളം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ആ വെള്ളം അതിനകത്ത് ഇറങ്ങാനുള്ള എന്തെങ്കിലും. കാരണം അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് കയറും. ഇത് ഒരു പരിധി കൂടെ നമുക്കിത് പൊക്കാനും പറ്റില്ല. എന്നാലും പൊക്കിയേ പറ്റൂ. ഇവിടെ നിന്നുള്ള വെള്ളം നിൽക്കും. അല്ല, അത് പൊളിച്ച് മാറ്റി കഴിയുമ്പോൾ എല്ലാം നോക്കാം. ഞങ്ങളെ പിന്നെ KSRTC ഹൗസ് കീപ്പിംഗ് റിംഗ് തുടങ്ങാം. എല്ലാ ബസ് സ്റ്റേഷനിലും വൃത്തിയായി സൂക്ഷിക്കാനും ബസ് സ്റ്റേഷന്റെ ടോയ്ലറ്റുകളും മറ്റു സ്ഥലവും എല്ലാം വൃത്തിയായി സൂക്ഷിക്കാനും വേണ്ടി അതിനെന്താ ചലന്തിയോലെ ഉണ്ടെങ്കിൽ തന്നെ അടിപ്പിക്കാനുള്ള ഒരു ഏർപ്പാട് ചെയ്യാൻ ഞങ്ങൾ ഒരു ഹൗസ് കീപ്പിംഗ് റിംഗിനെ തയ്യാറാക്കുന്നുണ്ട്. KSRTC സ്വിഫ്റ്റിനും വേണ്ടി ഹൗസ് കീപ്പിംഗിൽ പരിചയസമ്പന്ന ആളുകളെ തിരഞ്ഞെടുത്ത് ഒരു ടീമിനെ വയ്ക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെയുള്ള ജീവനക്കാരും സഹകരിക്കും. ഇപ്പം തന്നെ യൂണിയൻസുമായിട്ട് നടത്തുന്ന മീറ്റിംഗിൽ ഒരു മീറ്റിംഗ് എന്ന ഹൗസ് കീപ്പിംഗാണ്. അത് വളരെ മോശമായി കിടക്കുന്ന കണ്ടീഷൻ ആയതുകൊണ്ട് ഇതെല്ലാം മാറ്റി ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് ഒരെണ്ണം പൊളിച്ച് പണിയാൻ ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അത് ഇതിനെ ഒന്ന് നല്ല വൃത്തിയാക്കി എടുക്കും. അല്ല, അത് അറിഞ്ഞില്ല. ഇത് പ്ലാൻ അതൊക്കെ നടക്കും അടുത്ത മഴയ്ക്ക് മുമ്പ്. ഇപ്പോൾ ഇതുകൊണ്ട് ചെയ്യല്ലേ എവിടെ? അല്ല, ചതുപ്പ് എടുക്കാൻ പറ്റത്തില്ല. അത് അവർ വേറെ സ്ഥലം തരും. ആ എഗ്രിമെന്റ് എടുത്ത് തരുമ്പോൾ തരുമായിരിക്കും. ഞങ്ങൾക്ക് മണ്ണിട്ട് വെക്കാനൊന്നും വയ്യ. കണ്ടിട്ട് പൊക്കിയാൽ IB പണിത ആ കെട്ടിടം നശിച്ച പോലെ നശിക്കും. അതിന്റെ ആ എഞ്ചിനീയറുടെ കുഴപ്പമാണ്. അവര് സർവീസിൽ നിന്ന് പുറത്തായി. പക്ഷെ എന്നാൽ പോലും അതൊരു വലിയ നഷ്ടമാണ്. കാരണം പ്രത്യേകം ഒരു ഐഡിയ ഒന്നുമില്ലാതെ ഇത് പണ്ട് കോർപ്പറേഷൻ മാലിന്യങ്ങൾ തട്ടി ഉയർത്തിയെടുത്തതാണ് ആ സ്ഥലം. അവിടെയാണ് ഒരു ശരിയായ ഒരു ബേസ്മെന്റ് കൊടുക്കാതെ അത് പണിതുകൊണ്ടാണ് അത് ഇരുന്ന് പോയത്. അപ്പോൾ വിജിലൻസിന്റെ ഒരു എൻക്വയറി ഉണ്ട്. അപ്പോൾ വിജിലൻസ് എൻക്വയറിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വിജിലൻസിനെ ഒന്ന് ആവശ്യം കഴിഞ്ഞെങ്കിൽ ഞാൻ പിന്നെ
വിജിലൻസ് ADGP സംസാരിച്ചിട്ടുണ്ട്. DGP അദ്ദേഹത്തോടും വിജിലൻസ് ഡയറക്ടറോട് പറഞ്ഞ് അവരെ ആവശ്യം കഴിഞ്ഞെങ്കിൽ ഇത് പൊളിക്കാനുള്ള അനുമതി. കാരണം നമുക്ക് ഇത് അവരെല്ലാം തെളിവെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവരൊരു കത്ത് തന്നാൽ നമുക്കിത് പൊളിക്കാം. എവിടെ തമിഴ്നാട് നമ്മുടെ ട്രാൻസ്പോർട്ട് ഉണ്ട്. ഏതാ അത് നോക്കട്ടെ. അല്ല നമ്മൾ പെർമിറ്റ് ഉള്ളതാണ്, പിന്നെ അത് പിടിക്കേണ്ട. ആ പിടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും പിടിക്കും. പകരത്തിന് പകരം അല്ല അത് അത് ഇവിടെ ഇവിടെ അവിടെ വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അതും പിടിച്ച് ഫൈനടിക്കാൻ നമുക്ക് പ്രയാസം. കേരളത്തിൽ നിന്ന് കയറുന്ന വണ്ടികൾക്കെല്ലാം തമിഴ്നാട് 4000 രൂപ അല്ലേ പെർ സീറ്റ്, 4000 രൂപ ടാക്സ് അടിക്കാൻ തീരുമാനിച്ചു. നമ്മളും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടി അടിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ഒരു അനുവാദം, ഒരു അന്തർ സംസ്ഥാന ചർച്ചയൊന്നുമില്ലാതെ ഏകപക്ഷീയമായി അവർ നമ്മുടെ വണ്ടികളിൽ നിന്ന് സീറ്റ് 4000 രൂപ വെച്ച് ടാക്സ് പിടിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴും നമ്മളും പിടിക്കാൻ തീരുമാനിച്ചു. കാരണം അവർ നമ്മളോട് ആലോചിച്ചിട്ടല്ലല്ലോ ഇത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു അന്തർ സംസ്ഥാന ചർച്ചയുണ്ട്. ആ ചർച്ചയിൽ പറയാത്തൊരു കാര്യമാണ് ഈ വണ്ടി പിടി. വണ്ടി പിടിക്കുന്ന കാര്യം തമിഴ്നാട്ടിലെ ഗതാഗത മന്ത്രിയുമായിട്ട് സംസാരിക്കും. ഞാൻ ഇപ്പോഴാണ് വണ്ടി പിടിക്കുന്ന കാര്യം എന്നോട് പറയുന്നത്. അത് നമ്മളും പിടിക്കും.